ഇന്ന് നമ്മള് ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ എപ്പോഴും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കും, അതിൽ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ഇടും. പക്ഷെ ഇന്ന് സ്പെഷ്യലായിട്ട് ക്യാരറ്റ് വെച്ചിട്ട് ഉപ്പുമാവ്. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ആദ്യമേ ഇതാണ്ട് ഇവിടെ അര കിലോ വറവ, പിന്നെ ഇത് മൂന്ന് ക്യാരറ്റ് അല്ലേ, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, സവാള, ഇത് എത്ര സവാള, പിന്നെ വറ്റൽ മുളക്, പച്ചരി, അത് കടുക് വറക്കാനാണ്. പിന്നെ നമ്മുടെ കടുകും ഉഴുന്നും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് എപ്പോഴും ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക. കാരണം ഇല്ലെങ്കിൽ വലിയ പീസായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് കാണത്തില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം, ഒരു കുറച്ച് വലിയ പാത്രം വേണം. അപ്പൊ നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യമായിരിക്കും. അപ്പൊ അത് ചൂടാക്കാൻ വെക്കാം. അത് ചൂടായതിന് ശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നമ്മുടെ ഉപ്പുമാവ് നെയ്യിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഉപ്പുമാവിന്. അപ്പം എപ്പോഴും നെയ്യിൽ ചെയ്യാൻ നോക്കുക. നെയ്യ് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക്. കടുക് ഉപ്പുമാവിന് കടുക് കുറച്ച് കൂടുതൽ വേണം. കടുക്ക് പൊട്ടുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിടാം. ഈ കടുക് എന്താ പൊട്ടാത്ത, അപ്പൊ ഇനി ഉഴുന്ന്. അതിനുശേഷം വറ്റൽ മുളക്, കറിവേപ്പില, പച്ചമുളക്, കൊച്ചുള്ളി. ഈ കൊച്ചുള്ളി ഒരു 3-4 എണ്ണം അല്ലേ. ഇതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചും ഇഷ്ടത്തിനും അനുസരിച്ചും ചേർക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് 2 സവാളയാണ്. 1/2 കിലോ വറുത്ത റവയ്ക്ക് 2 സവാള, 3 ചെറിയ ക്യാരറ്റ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ക്യാരറ്റ്. അതെ, ഇതിൻ്റെ മെയിൻ പേരും ക്യാരറ്റ് ഉപ്പുമാവുന്നല്ലേ. അപ്പൊ അടുത്തത് ക്യാരറ്റ്. ഇതിലേക്ക് ക്യാരറ്റ്, ക്യാരറ്റും നന്നായിട്ടൊന്ന് പാടി വരണം. അതിനുശേഷം എന്തുവാ, ചൂടുവെള്ളമാണോ? ചൂടുവെള്ളമല്ല, സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഉപ്പുമാവിന് ഇപ്പോഴൊന്നും നമ്മൾ ഉപ്പ് ചേർക്കണ്ട. നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇതിലോട്ട് ഒഴിക്കുന്ന ആ ടൈമിൽ ചേർത്താൽ മതി. അപ്പം നമുക്ക് അത് നോക്കാനും പറ്റും ഇല്ലേ, കറക്റ്റ് അളവാണോ എന്ന്. കറക്റ്റ് 3 കപ്പ് റവ വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ കപ്പ് റവയ്ക്കും 1 കപ്പ് വെള്ളം ഉപ്പുമാവ്, അങ്ങനെയാണ് കണക്ക്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഉപ്പുമാവ് സൂപ്പറായിട്ട് സെറ്റായി വരും. അപ്പൊ ഇതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളം ചേർക്കുവാണ്, സാധാ വെള്ളം. 3 കപ്പ് റവയാണ്, അതിന് 3 കപ്പ് വെള്ളം. ഇതിലേക്ക് ഉപ്പ്, ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാലോ ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന്. റവ ഇട്ടതിന് ശേഷം ഇട്ട് കൊടുത്താൽ നമുക്ക് ചിലപ്പം പണി കിട്ടും. അതുകൊണ്ട് ഇപ്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കുക കറക്റ്റ് ആണോ. ഇത് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നു. ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്ന ടൈമിൽ മാത്രമേ നമ്മൾ റവ ഇടാവുള്ളൂ. ഇത് ഇളക്കണോ അമ്മ? ഇളക്കണ്ട, റവ ഇടുമ്പോ സൂക്ഷിക്കുക. 3 കപ്പ് റവയാണ് ഇടാൻ പോവുക. അയ്യോ, അപ്പൊ ഇങ്ങനെ 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 കുമ്പളയായിട്ട് തെറിച്ച് വീഴും. അപ്പൊ അത് സൂക്ഷിക്കണേ. റവ ഇട്ട് കൊടുത്ത ഉടനെ നന്നായിട്ട് ഇളക്കണം. സംസാരിക്കാൻ സമയമില്ല, ഇല്ലെങ്കില് നമ്മുടെ ഉപ്പുമാവ് കൊളമായി പോകും. വെള്ളത്തില് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇത് ഡ്രൈ ആക്കി എടുക്കണം അല്ലേ. തേങ്ങ, ഇതില് നമ്മള് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് ചേർത്താൽ മതി അല്ലേ. ഇതിനു ശേഷമൊക്കെ ഉപ്പിട്ടാ ശരിയാവത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പൊ ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം. അടച്ചു വെക്കാം. ഇനി 5 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ ഈ സമയത്ത് ലോ ഫ്ലെയിമില് വെച്ചേക്കണല്ലേ, കൂട്ടിയൊന്നും വെച്ചിട്ട് പോയരുത്. കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകാം.
നമ്മുടെ റവ വേ കുറച്ചും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ 1 കപ്പ് തേങ്ങ തിരുമ്മിയത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് അങ്ങ് കുഴഞ്ഞിരിക്കുന്നതല്ല നല്ല സൂപ്പർ ടേസ്റ്റും ആണ് ഈ സമയത്ത് വേണമെങ്കിൽ ഇത്രയും കൂടി നെയ്യൊക്കെ ആഡ് ചെയ്യാം ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഒരു മണമൊക്കെ വരും ഇതാ ഉപ്പുമാവ് സെറ്റ് ആയിട്ടുണ്ട് തേങ്ങയും കൂടി ചേർത്തപ്പോഴത്തേക്ക് സൂപ്പറായി സൂപ്പർ ടേസ്റ്റും ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ക്യാരറ്റ് ഉപ്പുമാവ് നമ്മുടെ ഉപ്പുമാവ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ് ക്യാരറ്റ് ഉപ്പുമാവ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് സൂപ്പർ കിടിലം ടേസ്റ്റാണ് അപ്പം കുട്ടികൾ ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം